നിവിൻ പോളിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും ആലോചനയുണ്ട്. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസിലെ പരാതികൾ അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എഡിജിപി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേർന്നിരുന്നു. അതേസമയം തന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം നിവിൻ പോളിയും സംഘവും പിടിച്ചെടുത്തതിന്റെ ധൈര്യത്തിലാണ് തെളിവുകളില്ല എന്ന് നിവിൻ പോളി പറയുന്നതെന്ന് പരാതിക്കാരി കരളി ന്യൂസിനോട് പറഞ്ഞു. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യുവതി കൂട്ടിച്ചേർത്തു. അർച്ചന വിനോദ് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുകയുണ്ടായി. പ്രധാനമായും നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുക. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഒരു പുതിയ കേസുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഇടുക്കി സ്വദേശിയായ യുവതി നിവിൻ പോളി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നൽകിയ പരാതിയാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. നിവിൻ പോളിക്കെതിരായ ഈ കേസിൽ പ്രധാനമായും ഇനി യുവതിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഊന്നക്കൽ പോലീസിനാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും ഇവരുടെ മൊഴി വനിതാ കോൺസ്റ്റബിൾ രേഖപ്പെടുത്തുകയും തുടർന്ന് രഹസ്യ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി യുവതി ആരോപിക്കുന്നത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് നിവിൻ പോളി തന്നെ ലൈംഗികമായി അതിക്രമിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ പരാതിയാണ് യുവതി ഉന്നയിക്കുന്നത്. മാത്രമല്ല, നിവിൻ പോളി ആറാം പ്രതിയാണ്. മറ്റ് നാല് പ്രതികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവരെയെല്ലാം തന്നെ കൃത്യമായി ഇവരെയാണ് ഇനി പ്രധാനമായും അറിയാനുള്ളത്. ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. മാത്രമല്ല, ഈ ആരോപണം നിവിൻ പോളി പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ അറിയില്ലെന്നും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നേരത്തെ തന്നെ നിവിൻ പോളി രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിലുണ്ടാകും. മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നീളുക. അതേസമയം സിനിമാ മേഖലയിലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ബംഗാളി നടി പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ലൈംഗിക പരാതി ആയി ബന്ധപ്പെട്ട് സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യം ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നീങ്ങുകയാണ്. മാത്രമല്ല, നാളെ നടൻ മുകേഷ്, അതുപോലെ ഇടവേള ബാബു, കോൺഗ്രസ് നേതാവായ വി എസ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നാളെ കേസ് ഹർജി പരിഗണിക്കുകയാണ്. നാളെയും വാദം തുടരും. അന്തിമ വിധി നാളെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്.